ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പം നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ മാങ്ങ കുറച്ചധികം മാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിന്ന് മാങ്ങ വെച്ചിട്ട് അങ്ങ് ആറാടാന്ന് വിചാരിച്ചു. അപ്പം ഇന്ന് എൻ്റെ ഇന്നത്തെ ലഞ്ച് മൊത്തം ഒന്ന് മാങ്ങ വെച്ചിട്ടുള്ള വിഭവങ്ങളാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അത് ഞാൻ വിചാരിച്ചു നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന്. അപ്പോൾ അത് ചെയ്യുന്നതിൻ്റെ ഇടയിൽ കൂടെ എന്താ വെച്ചാൽ കുട്ടികൾക്ക് ഇടനേരമാണ്, അപ്പോൾ അവർക്ക് എന്തെങ്കിലും കഴിക്കാൻ വേണമല്ലോ. അപ്പോൾ അവർക്ക് ചപ്പാത്തി മതി എന്ന് പറഞ്ഞു. അപ്പോൾ രാവിലെ ഉണ്ടാക്കിയ ചപ്പാത്തിൻ്റെ കുറച്ച് ബാലൻസ് എക്സ്ട്രാ ഉണ്ടായിരുന്നു. ഞാൻ അങ്ങനെ രാവിലെ ഉണ്ടാക്കുന്നത് കുറച്ച് കൂട്ടി ഉണ്ടാക്കും, എന്നിട്ട് അവർക്ക് ഇട സമയത്ത് അത് കൊടുക്കും, അത് ചോദിച്ചാൽ അത് കൊടുക്കും. അങ്ങനെയാണ് പതിവ്. അപ്പോൾ രാവിലെ വേറെ കറി കൂട്ടിയിട്ടാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോൾ അവർക്ക് ഒന്നുമില്ലെങ്കിൽ ജാമോ അല്ലെങ്കിൽ മറ്റേ ചോക്കൻ്റെ ക്രീമോ അങ്ങനെ എന്തെങ്കിലും ആണ് അവർ നമ്മുടെ ഹെർഷീസിൻ്റെ ക്രീം ഉണ്ടല്ലോ, അപ്പോൾ അതോ അത് അങ്ങനെ എന്തെങ്കിലുമാണ് അവർ ചോദിക്കുക. അപ്പോൾ ഇപ്പോൾ ചോദിച്ചപ്പോൾ ഒരാൾക്ക് ജാമം മതി, അതുപോലെ തന്നെ മറ്റൊരാൾക്ക് വേറെ ക്രീമും മതി എന്ന് പറഞ്ഞു. അപ്പോൾ രണ്ടാൾക്കും കൂടിയിട്ട് ഓരോ ചപ്പാത്തി ഞാനിങ്ങനെ പരട്ടിയിട്ട് ആദ്യം ആമിക്ക് ജാമം മതി പറഞ്ഞു കേട്ടോ. അപ്പോൾ അവൾക്ക് ജാമ് പരട്ടിയിട്ട് ജസ്റ്റ് നമ്മളിങ്ങനെ ഒന്ന് റോൾ ചെയ്യും, എന്നിട്ട് കഴിക്കാൻ കൊടുക്കും. അങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ അടുത്ത ആൾക്ക് നമ്മൾ ഹെർഷീസിൻ്റെ നമ്മുടെ ക്രീമാണ് കേട്ടോ തേച്ച് കൊടുക്കുന്നത്. അപ്പോൾ അവന് നമ്മൾ ടിഫിൻ ബോക്സിലും ഇടയ്ക്ക് ഇങ്ങനെയാണ് ചെയ്ത് കൊടുക്കാറ്. അല്ലാതെ പറയാം, നമ്മൾ കറിയൊന്നും അങ്ങനെ കൊടുത്ത് വിടാറില്ല. അവർ ഞങ്ങൾക്ക് അങ്ങനെ കഴിക്കാനുള്ള ഒരു എന്താ പറയുക, അത്രയ്ക്ക് മാത്രം എക്സ്പീരിയൻസ് ആയിട്ടില്ലല്ലോ. പിന്നെ വൈറ്റ് കളർ യൂണിഫോമും ഒക്കെയാണ്. ഒറ്റയ്ക്ക് കഴിക്കുമ്പോഴത്തേക്കും നമ്മളെ ഡ്രസ്സിലും ഒക്കെ ഫുള്ളങ്ങാവും. അപ്പോൾ അതുകൊണ്ട് അത് ഒഴിവാക്കാനായിട്ട് ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കൊടുത്ത് വിടാറ് പതിവ്. അവനാണെങ്കിൽ ഫുൾ എല്ലാ ദിവസവും ചപ്പാത്തി മതി ചപ്പാത്തി മതി എന്ന് പറയുമ്പോൾ ഞാൻ അപ്പോൾ അങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്യുക. ഒരു ദിവസം ഇങ്ങനെ ആക്കി കൊടുക്കും, ഒരു ദിവസം ജാമാക്കി കൊടുക്കും. അങ്ങനെ അങ്ങനെ മാറ്റി മാറ്റി മാറ്റിയിട്ട് ഉണ്ടാക്കി കൊടുക്കാറാണ് പതിവ്. അപ്പോൾ ഇതിങ്ങനെ തേച്ച് എല്ലാവിടെയും സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇതും അങ്ങ് റോൾ ചെയ്തിട്ട് രണ്ടാൾക്കും ഓരോന്ന് കഴിക്കാൻ കൊടുത്തിട്ട് ഞാൻ നേരെ അടുക്കളയിലോട്ട് പോവാണ്. അപ്പോൾ ഞാൻ ആദ്യം ഞാൻ മാങ്ങ വെച്ച് ചെയ്യാൻ പോണത് നമ്മുടെ വെള്ളപ്പയറുണ്ടല്ലോ, വെള്ളപ്പയറും മാങ്ങയും കൂടിയിട്ടൊരു കറിയാണ് കേട്ടോ. നമുക്ക് ചോറിനോട് ഒഴിച്ച് കഴിക്കാൻ വേണ്ടിയിട്ടാണ് അതാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചാറുകറി ഉണ്ടാക്കുമ്പോൾ രണ്ട് ദിവസത്തേക്ക് ഇത് ഞാൻ രണ്ട് ദിവസത്തേക്ക് ഉണ്ടാക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വെള്ളപ്പയർ ആദ്യം പാനിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നല്ല രീതിയിൽ കരിയാണ്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കഴുകിയതിന് ശേഷം കുക്കറിലോട്ട് ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കും. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ കുക്കർ നമ്മളൊന്ന് അടച്ച് വെക്കട്ടെ. കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ട്. ഒന്ന് അടച്ച് വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മുടെ വെള്ളപ്പയർ നന്നായിട്ട് വെന്ത് വന്നതിന് ശേഷം ഞാനത് വേറൊരു പാത്രത്തിലോട്ട് നമ്മൾ മാറ്റിയിട്ടുണ്ട് കുക്കറിൽ നിന്ന്. ഇനി അടുത്ത് നമ്മളിട്ട് മാങ്ങിയിട്ട് കൊടുക്കാൻ പോവാണ്. മാങ്ങ ഒരു മാങ്ങ തന്നെ ധാരാളമായിരുന്നു കേട്ടോ. നല്ല പുളിയായിരുന്നു ഉണ്ടായിരുന്നത്, നല്ല പുളിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മാങ്ങ ധാരാളമായിരുന്നു. അപ്പോൾ മാങ്ങിയിട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം കൂടി നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് ഉപ്പും കൂടി അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാങ്ങ ഒന്ന് വേവിക്കണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. അടുത്തത് മുളക് പൊടിയാണ്, മുളക് പൊടി ഒരു ടീസ്പൂൺ, നല്ല എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ. അപ്പോൾ ഒരു ടീസ്പൂൺ നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇവിടുന്ന് വാങ്ങിയതാണ്, വാങ്ങിയ മുളക് പൊടിക്ക് നല്ല എരിവായിരുന്നു. അപ്പോൾ പിന്നെ അടുത്തത് മല്ലിപ്പൊടിയാണ്, ഒരു അര ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുള്ളൂ മല്ലിപ്പൊടി. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കൊന്ന് വേവിക്കാൻ വയ്ക്കാം കേട്ടോ. അപ്പോൾ മാങ്ങ അധികം വേവൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ചൂട് വന്നാൽ തന്നെ നന്നായിട്ട് വെന്ത് വന്നോളും. ഇപ്പോൾ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മളിലോട്ട് തേങ്ങയാണ് കേട്ടോ, ഒന്നുമില്ല, വെറും തേങ്ങ, കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. കുറച്ച് ജീരകം കൂടി ഇട്ടിട്ട് ഒരു പിഞ്ച് ജീരകം കൂടി ഇട്ടിട്ട് നല്ല പോലെ അരച്ചെടുത്തിട്ടുള്ളതാണ്, അധികം വെള്ളം ചേർക്കാതെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എത്രയാണോ ഗ്രേവി ആവശ്യം, അപ്പോൾ അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് കുറച്ച് ഒഴിച്ച് കറിക്കാനുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് നിങ്ങൾക്ക് കുറച്ച് കട്ടിക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ അല്ല, കുറച്ച് നല്ല ചാറോടുകൂടി വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒഴിച്ച് കൊടുക്കാം. ഞാൻ അങ്ങനെ ഒരുപാട് ചാറോട് കൂടിയിട്ടല്ല, എനിക്ക് കുറച്ച് ഇങ്ങനെ കട്ടയായിട്ട് ഇരിക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അത്രയ്ക്ക് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുള്ളൂ. അത് നന്നായിട്ട് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഉപ്പൊക്കെ ഉണ്ടെന്നുള്ളത് ഈ സമയത്ത് നോക്കാം. ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടിയൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഉപ്പ് ഈ സമയത്ത് ഞാൻ നോക്കുന്നുണ്ട് കേട്ടോ, ഉപ്പ് മതിയോ എന്നുള്ളത്. അപ്പോൾ പുളിയൊക്കെ ഈ സമയത്ത് നോക്കിയപ്പോഴത്തേക്ക് നന്നായിട്ട് പുളി ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു മാങ്ങയിന്ന്. ഞാൻ പറഞ്ഞില്ല നല്ല പുളിയുള്ള മാങ്ങയായിരുന്നു. അപ്പോൾ കുറച്ച് ഉപ്പും കൂടി വേണമെന്ന് തോന്നിയപ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊന്ന് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം തേങ്ങ ഒഴിച്ച് കൊടുത്താൽ എപ്പോഴും രണ്ടോ മൂന്നോ മിനിറ്റ് നമ്മൾ നന്നായിട്ടൊന്ന് ആ തേങ്ങൻ്റെ ഒരു പച്ചമണമൊക്കെ ഉണ്ടാവും, അതൊക്കെ ഒന്ന് മാറുന്ന വരത്തേക്ക് നന്നായിട്ടൊന്ന് തിളപ്പിക്കാൻ വയ്ക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്, ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ചിട്ടുണ്ട് ഞാൻ. ഇനി അടുത്ത് നമുക്കിതൊന്ന് കടുക് വറുത്ത് കൊട്ടണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട്
ഒരു പാൻ എടുത്ത് അടുപ്പിൽ വെച്ചു, നന്നായിട്ട് ചൂടായി കിടക്കുകയാണ്. അതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണ നന്നായി ചൂടായതിന് ശേഷം നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായി പൊട്ടി വന്നതിന് ശേഷം രണ്ട് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഒരു രണ്ട് കറിവേപ്പിലി ഇട്ട് കൊടുത്തിട്ട് കറിയിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വെള്ളപ്പയർ മാങ്ങാക്കറി ഇതവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അടുത്തത് നമുക്ക് ഈ മാങ്ങ കൊണ്ട് തന്നെ ഒരു പച്ചടി ഉണ്ടാക്കാനാണ് കേട്ടോ. അപ്പോൾ മാങ്ങ ഒരു രണ്ട് മാങ്ങ എടുത്തിട്ടുണ്ട്. രണ്ട് മാങ്ങ ഗ്രേറ്റ് ചെയ്തെടുത്തതാണ് കേട്ടോ. അത് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വെച്ചു. അടുത്തത് ഇതിലേക്ക് ആവശ്യമുള്ള തേങ്ങയും ജീരകം, കടുക്, വെളുത്തുള്ളി, അതുപോലെ തന്നെ ചെറിയുള്ളി. അപ്പോൾ രണ്ട് ചെറു വെളുത്തുള്ളി, രണ്ട് ചെറിയുള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഒരു ഒരു ടീസ്പൂൺ കടുകും ഒരു അര ടീസ്പൂൺ ജീരകവും കൂടിയിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ ഞാൻ തേങ്ങ എപ്പോഴും ഞാൻ അങ്ങനെ ചിരവാൻ മടിച്ചിട്ട് ജസ്റ്റ് നമ്മളതിങ്ങനെ കട്ട് ചെയ്ത് വെക്കുകയാണ് കേട്ടോ ചെയ്യാറ്. അപ്പോൾ നമ്മളിത് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ. അപ്പോഴത്തേക്കും തന്നെ നമ്മുടെ മാങ്ങി നന്നായി വെന്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഗ്രേറ്റ് ചെയ്തെടുത്തുള്ളൊരു ഗുണമാണ് അത്, പെട്ടെന്ന് ചൂട് തട്ടുമ്പോഴേക്കും നന്നായിട്ട് അങ്ങ് ഉടഞ്ഞു കിട്ടും. അപ്പോൾ മാങ്ങ വന്നതിന് ശേഷം നമ്മൾ ഈ അരച്ച് വെച്ചിട്ടുള്ള ഈ തേങ്ങയുടെ മിക്സ് നമ്മളിതിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് പിന്നെ തൈരൊന്നും ആവശ്യമില്ല കേട്ടോ. നല്ല പുളി തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ തേങ്ങയുടെ മിക്സ് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഇളക്ക് മിക്സ് ചെയ്യുക. നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം അതൊന്ന്. അതിനുശേഷം ഉപ്പൊക്കെ ഉണ്ടോ എന്നുള്ളതൊന്ന് നോക്കി ടെസ്റ്റ് ചെയ്യുക. പിന്നെ ഇതിലേക്ക് ഒരുപാട് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യരുത്. കുറച്ചൊരു കട്ട ആവണമല്ലോ നമ്മുടെ ഈ ഒരു കറി. പച്ചടി എന്ന് പറയുമ്പോൾ അങ്ങ് ഒഴുകി പോകരുത്. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുറച്ച് ഉപ്പും കൂടി ഞാൻ എക്സ്ട്രാ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് തിളപ്പിക്കാൻ വയ്ക്കുക കേട്ടോ. ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അതിനുശേഷം നമുക്കിതൊന്ന് കടു വറുത്ത് കൊട്ടണം. അപ്പോൾ ഇതൊരു രണ്ട് മിനിറ്റ് നന്നായി തിളച്ച് വന്നതിന് ശേഷം നമുക്കിതൊന്ന് കടു വറുത്ത് കൊട്ടാൻ പോവാണ് അടുത്ത സ്റ്റെപ്പ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേ ഒരു പാൻ അടുപ്പത്ത് വെച്ചു, കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തു. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായി പൊട്ടി വന്നതിന് ശേഷം അതിനുശേഷം നമുക്ക് വറ്റൽമുളക് രണ്ട് ഒന്ന് വറ്റൽമുളകാണ് അതിട്ട് കൊടുത്തിട്ടുണ്ട് മുറിച്ചിട്ട്. പിന്നെ ഒരു രണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തു. എന്നിട്ട് നമുക്കത് നമ്മുടെ പച്ചടിയിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുത്തു. അപ്പോൾ നമ്മുടെ മാങ്ങ പച്ചടി ഇവിടെ റെഡിയായി കിട്ടിയിട്ടോ. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മളിന്ന് മൊത്തത്തിൽ ഒരു മാങ്ങ കൊണ്ട് ആറാടിയിരിക്കുകയാണ് ഇന്നത്തെ ലഞ്ച് മൊത്തം. അങ്ങനെ ഇനി ബാക്കി ഇനിയും മാങ്ങ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഓൾറെഡി മാങ്ങ ഉപ്പിലിട്ടും വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ മാങ്ങ അച്ചാറും ഇട്ട് വെച്ചിട്ടുണ്ട്. എൻ്റെ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇനിയും കുറച്ച് മാങ്ങ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇത് പച്ചടി ഇവിടെ റെഡിയായി. അടുത്തത് നമ്മുടെ വെള്ളപ്പയറും മാങ്ങാക്കറിയും ഇവിടെ റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടുമാണ് ഇന്നത്തെ എൻ്റെ ലഞ്ച്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒന്ന് ഷെയർ ചെയ്തിട്ട് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുകയും കൂടി ചെയ്യണേ. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. അതുവരെയും ടാറ്റാ, ബൈ ബൈ.